ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നന്ദാസ് കോർണർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടൊരു ദോശയാണ്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഓട്സ് ആണ്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഓട്സ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തരിയില്ലാതെ നല്ലതുപോലെ നമുക്ക് അരയ്ക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. അത് നമുക്കെല്ലാം കൂടെ ഒന്ന് ചെറുതാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചെറുതാക്കി എടുക്കാം. എല്ലാം നല്ലതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ സ്പൂണിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡിയായി. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നമുക്ക് മാവ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ചെറുതായിട്ട് ഇങ്ങനെ തീ കുറച്ച് വെച്ച് വേണം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഓട്സ് കൊണ്ടുണ്ടാക്കിയ ദോശ തയ്യാറായി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.